It. ഇത്ര മനോഹരമായിട്ടുള്ള പൂക്കളാണല്ലേ വളരെ കൊച്ചു ചെടിയിൽ പോലും ഇത്രയും പൂക്കൾ അതായത് ഓരോ തലപ്പിൽ നിന്നും പൂക്കൾ ബഞ്ചസായിട്ട് പോലും വരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു ബലൂൺ പ്ലാന്റ് അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കെയറിങ് വളരെ ഈസിയാണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വളരെയധികം സുലഭമായിട്ട് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു ബലൂൺ പ്ലാന്റ് എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കാണ് നമ്മൾ നമ്മുടെ ഇതിൻ്റെ ഒരു ഫ്ലവറിന് അതായത് നമ്മുടെ ഈ നമ്മുടെയൊരു ഓർക്കിഡിൻ്റെ ഒക്കെ ഒരു നല്ലൊരു ഫ്ലവർ നമുക്കിത് കാണുമ്പം എന്താ പറയുക പെട്ടെന്ന് തന്നെ ഞാനും എടുക്കാൻ എനിക്കൊരു ഒരു മടി ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെ അത് വളർന്ന് കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം ഒന്നും എടുത്തില്ല പിന്നെ വളർത്തി നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ല പ്ലാന്റ്സാണ് നല്ല ഏത് അതായത് നമുക്ക് വർഷം മുഴുവനും ഫ്ലവറിങ് തരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ ഗാർഡനിൽ എപ്പോഴും നമുക്ക് ഫ്ലവേഴ്സൊക്കെ വേണം എന്നുള്ളവർ ഈ ഒരു ഫ്ല പ്ലാന്റ് വാങ്ങിച്ച് വെക്കുന്നത് ഒരുപാട് നല്ലതാണ് അതുപോലെ തന്നെ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് കുറേ തൈകൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം വളരെ ഈസിയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലൈമറ്റിനോട് ഇണങ്ങി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഈ പ്ലാന്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത്രയും ചെറിയ പ്ലാന്റിലാണ് ഇങ്ങനെ പൂക്കളുണ്ടായിരിക്കുന്നത് അതായത് ശരിക്കും നല്ലൊരു ഈ കൊളാമ്പിപ്പൂ പോലെ തന്നെ നല്ല വിടർന്ന ഫ്ലവറാണ് രണ്ട് കളറാണ് ഒന്ന് ഉള്ളത് ഒന്ന് ഈ കളറും അതുപോലെ തന്നെ പിന്നുള്ളത് വൈറ്റ് കളറുമാണ് ഇതിൻ്റെ ശരിക്കും ബലൂൺ പ്ലാന്റ് പ്ലാന്റിനിന്ന് പേര് വരാൻ കാരണം ഇതിൻ്റെ മുട്ട് വിരിഞ്ഞു വരും തോറുന്നത് കണ്ടോ ഒരു ബലൂൺ പോലെയാണ് ഇരിക്കുന്നത് അത് പൊട്ടിയിട്ടാണ് ഈ ഒരു ഫ്ലവർ വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ആ ഒരു പേര് വന്നിരിക്കുന്നത് ശരിക്കും അത് അതിൻ്റെ ആ ഒരു മുട്ട ഉണ്ടായി വരുമ്പോൾ മുതൽ ഒരു ബലൂൺ പ്ലാന്റിൻ്റെ ഒരു ലുക്കാണ് ആ ബലൂണിൻ്റെ ഒരു രീതിയിലാണ് ആ ഒരു മുട്ടുകളൊക്കെ ഇരിക്കുന്നത് അത് വിരിഞ്ഞ് വന്നിട്ട് അതിനകത്ത് ഫ്ലവർ ഉണ്ടായി ആ ഫ്ലവർ കൊഴിയുമ്പോൾ ആ ഫ്ലവർ നിന്ന് ഭാഗത്തു നിന്ന് ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ബോൾ പോലെ ഉണ്ടാവും അപ്പം അത് നമ്മൾ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ ബാഴ്സത്തിൻ്റെ വിത്ത് പോലെ അത് അതിനകത്ത് ആ കായ്ക്കകത്തും വിത്തിരിക്കത്തില്ലേ അതുപോലെ തന്നെയാണ് ഇതിനകത്തും അതിൻ്റെ വിത്തുകൾ വിത്തുകളിരിക്കുന്നത് അതെടുത്തിട്ട് നമുക്ക് പാകി കഴിഞ്ഞാൽ ധാരാളം ബേബി പ്ലാന്റ്സ് നമുക്കിതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷനും അതുപോലെ തന്നെ മെയിൻ്റനൻസ് വളരെ കുറഞ്ഞ ഒരു പ്ലാന്റ് ആണ് എവിടെയും ഇങ്ങനെയും വളരുന്ന ഒരു പ്ലാന്റ് ആണ് കുറച്ചൊരു കെയറിങ്ങ് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ വേറൊരു മെത്തേഡ് മെത്തേഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഓരോ ഫ്ലവർ കഴിയും തോറും അതിൻ്റെ ആ തലപ്പ് കട്ട് ചെയ്ത് വിടുകയാണെങ്കിൽ അതിൽ നിന്നെല്ലാം പുതിയ തളർപ്പുകൾ വന്നിട്ട് വീണ്ടും വീണ്ടും നിറച്ചിങ്ങനെ തിക്കായിട്ട് പോട്ട് നിറഞ്ഞ് വന്നിട്ട് ഇത് ഫ്ലവേഴ്സ് തരുന്നതാണ് അപ്പം എപ്പോഴും നമുക്ക് നമ്മുടെ ഗാർഡനിൽ വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഈ ഒരു ബലൂൺ പ്ലാന്റ് അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് സെയിലിന് റെഡി ആയിട്ട് വന്നിരിക്കുന്ന പ്ലാൻസ് ആണ് ടോബേബി പ്ലാന്റ്സ് വളർന്ന് സെയിലിന് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് സെയിലിന് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാൻസ് വേണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും അപ്പം ഈ ഒരു പ്ലാന്റ് വളർത്താൻ ഞാൻ പറഞ്ഞില്ല നമുക്ക് ആവശ്യത്തിന് മാത്രം കെയറിങ് മതി ഈ ഒരു പ്ലാന്റിന് അപ്പം കുറച്ച് വെള്ളം മതി അതുപോലെ തന്നെ വെയിലാണെന്നുണ്ടെങ്കിലും പാർഷ്യൽ ഷെയ്ഡിലും സൺലൈറ്റ് വളർത്താനായിട്ട് സാധിക്കും ും നമുക്കൊരു ദിവസം ഒന്നും വെള്ളമൊഴിച്ച് കൊടുക്കാൻ പറ്റിയില്ല എന്ന് കരുതിക്കൊണ്ട് പ്ലാന്റിന് ഒന്നും തന്നെ സംഭവിക്കില്ല പിന്നെ മഴയാണെങ്കിലും വെയിലാണെങ്കിലും എല്ലാം നമുക്ക് എന്നും ഫ്ലവറിങ് തരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ഒരു ബലൂൺ പ്ലാന്റ് പിന്നെ ഇതിൻ്റെ തണ്ട് കട്ട് ചെയ്തൊക്കെ നട്ട് വളർത്തുന്നവരുണ്ട് പക്ഷേ അതിനേക്കാളും ഈസിയാണ് ശരിക്കും പ്രൊപ്പഗേഷൻ വിത്ത് എടുത്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഈ ഒരു വിത്തിൽ നിന്നും തൈകൾ തന്നെ ഒരു പ്ലാന്റ് നമ്മൾ ബോൾസത്തിൻ്റെ ണെങ്കിൽ അതിൻ്റെ ചുറ്റും നിറേ ബേബി പ്ലാന്റ്സ് ഉണ്ടായി വരും അപ്പോൾ അത് പിന്നെ നമ്മളൊന്ന് ഒന്ന് പോട്ട് ചെയ്യുക ആ ഒരു രീതിയിലാണെങ്കിൽ നമുക്ക് നിറച്ചും ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ ഗാർഡൻ നിറയെ ബലൂൺ പ്ലാന്റ്സുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം ആവശ്യമുള്ളവരെ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നമുക്കിതിൻ്റെ വള വളപ്രയോഗം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ കൊടുക്കുന്നത് നമ്മുടെ ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ ഒരു രണ്ടോ മൂന്നോ ആഴ്ച കൂടുമ്പോൾ ജസ്റ്റ് ഒരു എൻ പി കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും അത്രമാത്രം അത് കൊടുത്തില്ലെന്ന് കരുതിക്കൊണ്ടും ഈ ഒരു പ്ലാന്റിന് ഒറ്റ പ്രശ്നവും ഇല്ല എപ്പോഴും ധാരാളം പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണിത് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ചെയ്യണേട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് നല്ല നല്ല വീഡിയോസായിട്ട് വരാം അതുവരേക്കും ബബായ്